ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് സബോളോട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് ഉരുളൻകിഴങ്ങ് വേവിച്ച് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, വേപ്പില. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള റസ്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നന്നായി ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടി. അപ്പോൾ നമുക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ആ ടൈമിൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളകുപൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓരോ ബോൾസാക്കി റെഡിയാക്കിയതിന് ശേഷം കോട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.